ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസ്ട്രോഫിസിക്സ് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യു ആൻഡ് എ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ പിന്നെ ചോദിച്ചേക്കുന്നത് മെഡിക്കൽ ഫിസിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ആസ്ട്രോഫിസിക്സ് എന്നുള്ള കോഴ്സ് ആസ്ട്രോണമി, അതായത് ജ്യോതിഷമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു കോഴ്സാണ്. അതുപോലെ തന്നെ സെലസ്റ്റിയൽ ബോഡീസ്, യൂണിവേഴ്സിലുള്ള നമ്മുടെ എർത്തിലുള്ള സെലസ്റ്റിയൽ ബോഡീസിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്സ് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഈ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നാസ ISRO തുടങ്ങിയ റിസർച്ച് സെൻറ്റേഴ്സിലും ആസ്ട്രോഫിസിക്സിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെയിനായിട്ട് സ്കൈ, എർത്ത്, ഗാലക്സി, അതുപോലെ ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ കോഴ്സ് ഏറ്റവും അനുയോജ്യമായിട്ടുണ്ടാവുക. ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നൊരു വൈഡ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഫിസിക്സിൽ തന്നെ പല ബ്രാഞ്ചസിലും അതിനൊരു ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ BSc ആസ്ട്രോഫിസിക്സിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ ആസ്ട്രോഫിസിക്സ് കോഴ്സ് ഉണ്ട്. അതേതൊക്കെയാന്ന് പറയാം. ആ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ BSc ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ പറ്റിയ നല്ല യൂണിവേഴ്സിറ്റികളാണ് ഓസ്മാനിയ യൂണിവേഴ്സിറ്റി, ആന്ധ്ര യൂണിവേഴ്സിറ്റി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, IIT ബോംബെ, ഫെർഗ്യൂസൺ കോളേജ്, IIT ഖരഗ്പൂർ, യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ, സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി, IIS ബാംഗ്ലൂർ, ഐസർ ഭോപ്പാൽ. ഇതാണ് ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഫോർ ആസ്ട്രോഫിസിക്സ് ഇൻ ഇന്ത്യ. മുൻപ് പറഞ്ഞ പോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് +2 ആണ്. അതുപോലെ ഒരു എൻട്രൻസ് ബേസ്ഡ് ആയിരിക്കും ഇവിടെ എല്ലാം അഡ്മിഷൻ. അതിൻ്റെ കൂടെ തന്നെ +2 മാർക്ക് കൂടെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓരോ കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ അവർ അതാത് വർഷത്തെ നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി ഇതിൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് സെലക്ട് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏത് മന്താണ് അഡ്മിഷൻ പ്രൊസീജർ നടന്നേക്കുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കോണ്ടാക്ട് നമ്പറോ ഇമെയിൽ IDയോ നോക്കി അതിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാലും മതി. ഇനി ഓരോ കോളേജിലെയും ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ കോളേജിനെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു ലൊക്കാലിറ്റി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫീസ് വരുന്നത്. അത് ഏകദേശം ഒരു 50,000 to 2 lakh ഔട്ട്സൈഡ് കേരള നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കോഴ്സ് ഫീ വരുന്നത്. ഇനി കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴ്സിൻ്റെ സബ്ജക്ട്സ് മെയിൻ സബ്ജക്റ്റും എലക്റ്റീവ് സബ്ജക്റ്റും ഉണ്ടായിരിക്കും. അതിൽ മാത്സ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിരിക്കും. അതുകൂടാതെ ഫിസിക്സ് ഓഫ് മാറ്റർ ആൻഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ചില യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജസിലുണ്ട്. അതല്ലാതെ ഓരോ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സിലബസ് നോക്കിയാൽ മതി. കാരണം ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിനും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ സിലബസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സ്പേസ് സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് എമേർജിങ് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ന്യൂ സയൻറ്റിസ്റ്റിനെയും റിസർച്ചേഴ്സിനെയും ഒക്കെ ആവശ്യമുള്ളൊരു ഫീൽഡായതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പും വളരെ കൂടുതലാണ്.
ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ആസ്ട്രോഫിസിക്സ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആസ്ട്രോഫിസിക്സിന് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഒരുപാട് റിസർച്ച് സെൻറ്റേഴ്സിൽ, അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ടെക്നോളജി ഇൻഫർമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് അസസ്മെൻറ്റ് കൗൺസിൽ, ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, അതുപോലെ സ്പേസ് റിസർച്ച് സെൻറ്റേഴ്സായ ISRO, NASA, ഇവിടെയൊക്കെ ആസ്ട്രോഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ടീച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ലെക്ചേഴ്സ് ആവാനും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലെക്ചേഴ്സ് ആവാനും സാധിക്കും. ഒരുപാട് റിസർച്ച് സെൻറ്റേഴ്സിൽ ആസ്ട്രോഫിസിക്സിൽ ഗ്രാജുവേറ്റ്സിന് ആവശ്യമുണ്ട്. പക്ഷേ കൂടുതൽ പേരും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് MSc, MPhil ലെവലിൽ പോകുന്നത് കൊണ്ട് തന്നെ ആസ്ട്രോഫിസിക്സ് ഗ്രാജുവേറ്റ്സിനും ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ BSc ആസ്ട്രോഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MSc ആസ്ട്രോഫിസിക്സ്, MPhil, അതുപോലെ PhD ആസ്ട്രോഫിസിക്സ് കോഴ്സുകളും ഉണ്ട്. അതെല്ലാം തന്നെ ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ആസ്ട്രോഫിസിക്സ് കോഴ്സ് പഠിച്ചൊരു ആസ്ട്രോണൻ്റ് ആവുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കേരളത്തിന് പുറത്തും ആയിരിക്കും അതിന് കൂടുതൽ സ്കോപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും, അതായത് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുക, അപ്ഡേറ്റ്സൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റ്സും വരുമ്പോൾ ഞാൻ ഈ ചാനലിലൂടെയും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി എഡ്യൂക്കേഷണൽ അഡ്മിഷൻ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.